അപ്പൊ അങ്ങനെയാണ് ഈ അശോചനൊന്ന് മൈക്ക് കൊടുക്കാൻ പോകട്ടോ. അതെന്ന് വെച്ചാ അദ്ദേഹം സിനിമ വന്ന പോലെ ഇപ്പൊ വേറെ താടി വെച്ചോണ്ട് പോലീസ് വേഷവും അതിനൊരു സാധനം പറയും, ജോലി സാർ എന്ത് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞില്ലേ, ഒരു ഇത് തന്നില്ലേ, ഒരു അനുവാദം തന്നില്ലേ, പോലീസ് ആട്ടം ചെയ്യുകയാണെങ്കിലും താടിയില്ലാവുന്ന കഥ എന്ന് പറഞ്ഞത്. അല്ല അത് ഇതായിട്ട് ഉണ്ടോന്നല്ലോ, അല്ല എന്തായാലും പറഞ്ഞല്ലോ, ചുമ്മാ പറയുമ്പോ പറഞ്ഞു അല്ലോ. താടിയല്ലേ ഇവിടെ താടി വെച്ച് കുറെ വെച്ചിട്ട് താടി വെച്ചിട്ടാണ് കൂടുതൽ സിനിമകൾ ചെയ്തേക്കുന്നത്. കുറെ പറഞ്ഞതാണ് എന്നൊക്കെ, പോലീസുകാരനും ക്രിസ്ത്യനായിട്ടും പെൺമേഷം വരെ കെട്ടാനായിട്ട് എനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നുള്ളൊരു ലൈസൻസ് എനിക്ക് കിട്ടിയത്. അതെല്ലാം മിക്ക സിനിമകളിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ മനഃപൂർവ്വം ചെയ്തതല്ല, അതിനെ ചെയ്യേണ്ടി വന്നതാണ്. കാരണം അതിന് മുമ്പുള്ള സിനിമകളും അത് കഴിഞ്ഞിട്ടുള്ള സിനിമകളും ചെയ്തു ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളും ഇപ്പോൾ കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. അതിന് ഓരോ കാരണങ്ങളും നമ്മൾ ആ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പോലീസ് താടി വെക്കുന്നത് അല്ലെങ്കിൽ കൃഷ്ണന് താടി ഉണ്ടാകാൻ കാരണം എന്താണെന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വെച്ചതാണ് കഷ്ടപ്പാടാണ് നമുക്ക് ശരിയായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതൊരു വല്ലാത്ത ഡെപ്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഈ ഒരു ഡെക്കേഡ് തുടങ്ങിയപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ചിരി സന്ദർഭങ്ങളോ ചിരി ഡയലോഗുകളോ അങ്ങനെ വൺ ലൈനേഴ്സ് ഒന്നും ഇല്ലാതെ പോകാറുണ്ട്. അപ്പൊ മഹാറാണി ആ വിധത്തില് ഡെപ്ത് ഉള്ള റൈറ്റിംഗ് ആയിരിക്കും. അല്ല ഒരിക്കലും പഞ്ചാബി ഹൗസോ അല്ലെങ്കിൽ മറ്റേ സി ഡി മൂസോ പോലത്തെ ഒരു പടമല്ല ഇത്. ഇത് ഇത് നമ്മൾ പറഞ്ഞു പോകുന്നതിലുണ്ടാകുന്ന തമാശകളാണ്, അതിന് ആശയത്തിലാണ് തമാശ കൂടുതലുള്ളത്. ഡയലോഗ് നേരത്തെ പറഞ്ഞു, ഡയലോഗിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു സാധനങ്ങളോ അങ്ങനെയുള്ള ഒരു രീതിയിലല്ല ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിലല്ല ക്രിയേറ്റ് ചെയ്തേക്കണം. പക്ഷെ അതിൻ്റെ അകത്തുണ്ട് തമാശകൾ. ആ ഒരു തമാശ ഇപ്പം നമ്മളൊരു പഴത്തൊലിയിൽ ചവിട്ടി വീഴാത്തടുത്ത് അവിടെ ചിരിക്കാറുണ്ട് ചിലർ, പക്ഷെ വീഴുന്ന ആൾക്കൊരു വേദനയുണ്ട്. അങ്ങനെ നൊമ്പരങ്ങളിലൂടെ പറയുന്ന ഒരു തമാശയാണ്. ഡെപ്ത് ബേസ് കിടക്കുന്നത് അതിൻ്റെ നൊമ്പരത്തിലാണ്. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സബ്ജക്റ്റ് അങ്ങനെയായിരിക്കും ഇത്. അങ്ങനെയാണിത്. പിന്നെ ഇത് കണ്ടിട്ട് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണല്ലോ. ഇപ്പം നമ്മൾ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത്, എന്നുപോലെ കാണികളും ഇത് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഈ ചോദ്യം എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് ഇത് പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്തേ, എനിക്ക് വൺ ലൈനേഴ്സും ഡെപ്തും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ ചപ്പാത്തിനകത്ത് ഹിന്ദി അറിയാൻ പാടില്ല എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഇറ്റ് വർക്ക്സ്. അതിനകത്ത് ദേവരെണ്ണം എന്ന് പറയുമ്പോൾ ഇല്ല ദേവ അവിടെ രണ്ടെണ്ണം എന്ന് പറയുന്നത് അത് വൺ ലൈനറാണ്. അതുപോലെ തന്നെ തുണ്ണി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന പടത്തിൽ ഇപ്പോൾ ഈ പ്രായത്തിൽ ഭയങ്കര വിഷമായിരിക്കും സാർ എന്ന് പറയുന്നതും ഒരു ലൈനല്ലേ ഉള്ളൂ. അതൊരു പക്ഷെ അവിടെ എനിക്ക് ആ ഡെപ്ത് വൺ ലൈനേഴ്സ് കിട്ടിയിട്ടില്ല ഈ ഡെക്കേഡിൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അവര് പറയുന്നത് മനസ്സിലായില്ലേ, അവരങ്ങനെ ഒരു തമാശ സിനിമകള് അതാണോ ഇത്? അങ്ങനെയല്ല ഇത്. ഈ സിനിമ വേറൊരു പാറ്റേണാണ്. നമുക്ക് ആ രീതിയിലൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ വേറെ രീതിയിലാണ് ഇപ്പോഴും തമാശകൾ പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നതും അതിൽ തന്നെ എഴുതിയേക്കുന്നതും അത് തന്നെ ആ രീതിയിൽ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ അഭിനയിച്ചേക്കുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും ഒരു തമാശയായിട്ടുള്ള ക്യാരക്ടറല്ല. പക്ഷെ ടോട്ടാലിറ്റി ആ അതിൻ്റെ സംഭവങ്ങൾ തമാശയായിട്ട് വിളിക്കാൻ കിടക്കുക. രമണൻ വന്നതുകൊണ്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു രമണൻ ഷോ ചേട്ടൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേട്ടൻ ചേട്ടൻ കരിയറിന്റെ തുടക്കകാലത്ത് ഒരു ടെലിഫിലിം ഒക്കെ എഴുതിയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ രമണൻ ഒരു ക്യാരക്ടറായിട്ട് അത് മാത്രമായിട്ട് ഒരു സിനിമയൊക്കെ ഫോർവേഡ് ചെയ്യാനുള്ള ഐഡിയ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രമണൻ എന്നുള്ള ക്യാരക്ടർ ചേട്ടൻ എഴുതിയിട്ട് ഒരു പടം പോലെ അത് അതിന്റെ പ്രൊഡ്യൂസർമാരും അത് എഴുതിയ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അവരാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അനുജനും അവരൊക്കെയാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അവരുടെ അനുവാദം വേണം, അതിനുവേണ്ടി പണിയെടുക്കണം. അത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവർ അതിനുവേണ്ടി ഇറങ്ങണം. ചിലപ്പോൾ സംഭവിച്ചേക്കാം, അത്രമാത്രം പറഞ്ഞാൽ മതി. ചിലപ്പോൾ സംഭവിച്ചേക്കാം, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു മറുപടി. ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ എപ്പോ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ സംഭവിച്ചേക്കാം, അതൊന്നും ആയില്ല. ഇടയ്ക്ക് ഉണ്ടാവാൻ പോയി ഇങ്ങനെ രമണന്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ല സോറി പഞ്ചാബി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് വരാനായിട്ട് പറയുന്നുണ്ടായി. അത് ആ പാറ്റേണിലൊരു ഹിന്ദി പടം ഇറങ്ങിയത് കൊണ്ട് ബച്ചൻ സാറിന്റെ ഒരു പടം
ഇറങ്ങിയത് കൊണ്ട് മാത്രം അത് ഡ്രോപ്പ് ചെയ്തു. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു. ഇതിപ്പോ നമ്മള് പറയേണ്ടത് സിനിമ എന്താണെന്ന് വെച്ചാൽ മഹാറാണിയെ കുറിച്ചിട്ടാണ്. അതിന്റെ അത് മാറി സഞ്ചരിച്ചു കുറച്ചിട്ട് സോറി ചോദിച്ച പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞു. എളുപ്പം ഒന്നിനുമല്ല. എളുപ്പം എന്ന് പറഞ്ഞ ഒരു ജോലിക്കുമില്ല. എല്ലാവരും ഇപ്പം അലി ഇതിൽ സംസാരിക്കുന്നതിൽ തന്നെ അലി കുറെ ആലോചിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അത് ബ്രെയിൻ ശരിക്ക് വർക്ക് ചെയ്യണം എന്ന് പറയുന്ന പോലെ ഏത് വേഷം സെന്റിമെന്റ്സ് ആണെങ്കിലും കോമഡി ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ട്. അത് ആ സ്ട്രെയിൻ എല്ലാ ഭാവം ചെയ്യുന്നതിനുണ്ട്. എല്ലാ വികാരങ്ങളും അവതരിപ്പിക്കുമ്പോഴും വരും. അത് ഈസി ഒന്നിലും അല്ല, ഒരിക്കലും അല്ല. ചിലര് പറയും കോമഡി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് കോമഡി പറഞ്ഞ് ചിരിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്, നടനൊന്നും ഇല്ലാതായിട്ട് വരും. അതൊന്നും കുഴപ്പങ്ങളല്ല. അത് കൈകാര്യം ചെയ്ത് നമ്മളിങ്ങനെ വന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് കുറെ കോമഡി വേഷങ്ങൾ കിട്ടി. സീരിയസ് വേഷം ചെയ്യാൻ നേരത്തും അത് ഇപ്പോൾ പിന്നൽ മുരുള്ളിയിലൊക്കെ അത് ഭയങ്കരമായിട്ട് എത്തും. എന്ന് പറഞ്ഞ പോലെ ഇതിലും ഞാൻ ഈ സിനിമയിൽ എൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ടോട്ടാലിറ്റിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒന്ന്. രണ്ടാമത് ഞാൻ ഇപ്പോൾ പ്രസ് മീറ്റ് ആയതുകൊണ്ട് അത് എടുത്ത് പറയാമോ എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റ ഷോട്ടിൽ ഒരു ലെങ്തി ഷോട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്രയും ഇമോഷണലായിട്ട് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായി ഇവരൊക്കെ പറയുന്നു. സിനിമ വരും പിന്നെ അത് കണ്ടിട്ടായിരിക്കും അവരുടെ മറുപടികൾ കേൾക്കാൻ പറ്റുള്ളൂ. ചേട്ടാ, ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങളിൽ മലയാളികളെ ചിരിപ്പിച്ച ഒരു ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പൊ ഈ സിനിമയിൽ താങ്കളെ ചെയ്ത പോലെ ആ ഒരു ഏജ് ചെയ്ത പോലെ ഒരു കഥാപാത്രം കോമഡി ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഏത് ആർട്ടിസ്റ്റിനെ പറ്റുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് ഈ മഹാറാണി ക്രൂവില്? അത് എല്ലാവരും ആർട്ടിസ്റ്റാണ്, എല്ലാവരും കലാകാരന്മാരാണ്. അവർക്ക് 80s കോമഡി ചെയ്യണോ അല്ല 90s കോമഡി ചെയ്യണോ അല്ലെ 2023 കോമഡികൾ, അങ്ങനെ വകഭേദങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് പല സമയത്തും വരുന്ന സിനിമകൾ ഇപ്പൊ എന്താ പറഞ്ഞ പല പടങ്ങളും കോമഡി ആയിട്ട് വന്ന പടങ്ങളെല്ലാം ഹിറ്റായില്ല പല പടങ്ങളും അല്ലേ? അതിന് 80s കോമഡി എന്ന് ഇപ്പോഴത്തെ കോമഡി എന്ന് പറയാൻ പറ്റില്ല. കോമഡി എപ്പോഴും നല്ല രീതിയിൽ മേക്ക് ചെയ്യും, നല്ല രീതിയിൽ അഭിനയിക്കുകയും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യും, നല്ല രീതിയിൽ റെക്കോർഡിംഗ് വായിച്ച് നല്ല രീതിയിൽ എഴുതിയൊക്കെ ചെയ്താൽ അതെപ്പോഴും ജനം സ്വീകരിക്കും. രോമാഞ്ചമൊക്കെ എൻ്റെ എക്സാമ്പിളാണ്, ഭയങ്കരമായിട്ട് എടുത്ത് വലിപ്പിച്ചൊരു സാധനങ്ങളാണ്. അപ്പൊ അതുപോലുള്ള സിനിമകൾ വരും, എഴുതാൻ തോന്നണം. ആദ്യം എഴുത്തുകാരുടെ തലച്ചോറിലാണ് ഇത് വരുന്നത്. അവരുടെ ഇപ്പൊ രതീഷിന്റെ തലച്ചോറിൽ അങ്ങനെ ഒരു സാധനം വന്നു ഇതുപോലെ മഹാറാണി, അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. രതീഷിന് അതുപോലെ വേറൊരു പാറ്റേൺ അടുത്ത് രതീഷ് പിടിക്കാൻ പോകുന്നെങ്കിൽ ആ അത് രതീഷ് തോന്നണം, അതുപോലെ എഴുത്തുകാർക്ക് തോന്നണം, അതുപോലെ സംഭവം. അതുകൊണ്ട് ഈസി ആയിട്ട് എല്ലാവരെയും അതിന് കഴിവുള്ള ആൾക്കാരെ ആക്ടേക്സ് എന്ന് പറഞ്ഞത്, ആക്ടേക്സ് എല്ലാവരും അത് തന്നെയാണ്. അവരവരുടേതായ രീതിയിൽ ഇപ്പൊ എനിക്ക് വേറൊരാളെ പോലെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത്. അത് ചെയ്യാൻ പറ്റും.